ടേക്ക് ഓഫ് സിനിമയിൽ ഇറാഖിലെ ഹോസ്പിറ്റലായിട്ട് ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനിലോട്ടാണ്. അപ്പം ഞാൻ ചവിട്ടി അങ്ങ് ഇറാഖിലെത്തണം. അപ്പോൾ വെയിറ്റ് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വി വി എസ് വേൾഡിൻ്റെ മറ്റൊരു കിടിലം വീഡിയോയിലേക്ക് വീണ്ടും 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 സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൊച്ചിയിലൊരു സൈക്കിൾ സവാരി സീരീസ് തന്നെ കണ്ടല്ലോ, സൈക്കിളൊക്കെ ഉണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് നല്ലൊരു കിടിലം സ്പോട്ട് കിട്ടി. അപ്പോൾ ഇൻട്രോ ഇവിടുന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ട് നിന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സ്ഥലങ്ങളിലോട്ടാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അതായത്, ഒരു സിനിമ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വളരെ വളരെ മസ്റ്റാണ്. കാശ് മുടക്കാൻ ഒരാളില്ല, അതൊരു സിനിമ ഒരിക്കലും ഉണ്ടാവത്തില്ല. അപ്പോൾ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ KFPA എന്ന് പറഞ്ഞിട്ട് ഒരു സമുച്ചയം, ഒരു അഞ്ച് നില ഒരു കെട്ടിലം കെട്ടിടം കൊച്ചിയിലുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമാണത്. അപ്പം ആ ഒരു കെട്ടിടം കാണാൻ നമ്മളിന്ന് പോകുന്നുണ്ട്. കുറേ നല്ല കെട്ടിലം സാധനമാണ് കേട്ടോ, കാണേണ്ടത് തന്നെയാണത്. അതുപോലെ തന്നെ ഈ അടുത്ത് ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ മമ്മൂക്കയുടെയും ലാലിയുടെയും ഒരു പുതിയ ഓഫീസുണ്ട് കൊച്ചിയിൽ. അവരുടെ ഒരു കിടുക്കാച്ചി ഓഫീസാണത്. ഓക്കെ, അപ്പം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെ ഇനി അവരൊക്കെ ചിലപ്പം സിനിമ ഡിസ്കഷനൊക്കെ ചിലപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കാം, അവരുടെ ഓഫീസിൽ വെച്ചിട്ടായിരിക്കാം ചെയ്യുന്നത്. അതും ഒരു കിടിലം ഓഫീസ് സംഭവമാണ് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെ ഒക്കെ. അപ്പം അത് കാണാൻ പോകുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈക്കിളും ചവിട്ടി നേരെ ഇറാഖിലോട്ട് പോകാൻ പോവാണ്. വേറൊന്നുമല്ല, നമ്മുടെ ടേക്ക് ഓഫ് സിനിമയില്ലേ, ടേക്ക് ഓഫ് സിനിമയിൽ നമ്മുടെ പാർവതിയൊക്കെ ഇറാഖിലൊരു ഓഫീസ്, ഒരു ഹോസ്പിറ്റലിൽ ടെററിസ്റ്റ് സംഭവമൊക്കെ ആയിട്ട് അകപ്പെട്ടു പോകുന്നതും അതിൻ്റെ അകഭാഗമൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലമുണ്ട് അങ്ങ് ഇറാഖിലെ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ഈ സൈക്കിളിൽ ചവിട്ടി പോകാൻ പോവാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആരും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ പോവല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരള ഫിലിം അസോസിയേഷൻ, കേരള ഫിലിം പ്രൊഡ്യൂസ് അസോസിയേഷൻ്റെ ഓഫീസിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നത്. ഓക്കെ, അപ്പം അതിവിടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ എം ജി റോഡിൽ നിന്ന് പുല്ലേപ്പടി റോഡ് എന്ന് പറഞ്ഞുള്ള റോഡിലാണ്. ഒരു അഞ്ച് നില സമുച്ചയമാണ് അത് വരുന്നത്. കിടലൻ സംഭവമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് പോയിട്ടൊന്ന് കാണാം. പലർക്കും അറിയത്തില്ല അങ്ങനൊരു സംഭവം, കൊച്ചിയിലുള്ളൊരു കാര്യം പലർക്കും അറിയത്തില്ല. ഫസ്റ്റ് അപ്പോൾ നമുക്ക് അതൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സൈക്കിൾ ഔട്ട് ചെയ്തുകൊണ്ട് എത്തിയിട്ടുണ്ട് ഏറെക്കുറെ ലൊക്കേഷനിൽ. കണ്ടല്ലോ, പുല്ലേപ്പടി ക്രോസ് റോഡ് എന്നാണ് ഈ ഒരു റോഡിൻ്റെ പേര് വരുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ എം ജി റോഡില്ലേ, എം ജി റോഡിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, വളരെ അടുത്ത് തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ സൈക്കിൾ ഓട്ടി പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമുക്കതിൻ്റെ ബോർഡ് കാണാം. സൈക്കിൾ പയ്യൊന്ന് ഒതുക്കട്ടെ. അപ്പോൾ കണ്ടല്ലോ, ഇവിടെ ഒരു നല്ലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇവിടെ ചെറിയൊരു ബോർഡായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും സംഭവം അങ്ങനെയല്ല, അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണ്. കണ്ടല്ലോ, ഈ ഒരു റോട്ടിലാണ് വരുന്നത്. റോഡൊന്നും കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ അവിടെ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഓഫീസ് വരുന്നത്, KFPA ബിൽഡിംഗ് വരുന്നത്. ബിൽഡിംഗ് എന്നല്ല, കിണ്ണം കാച്ച ഓഫീസാണ്. കണ്ടല്ലോ, ഇത് 2019 മലയാളത്തിലെ ഏറ്റവും തലമൂത്ത അല്ലെങ്കിൽ മലയാള സിനിമയിലെ കാരണവരായ മധുസാറാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. പ്രോഗ്രാമിൽ എന്താ പറയുക, മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, അതുപോലെ തന്നെ സീനിയർ ഡയറക്ടേഴ്സായിട്ടുള്ള ജോഷി സാറ്, അങ്ങനെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുള്ളൊരു കിട്ടിലും പ്രോഗ്രാമായിരുന്നു. യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വരുന്നത്. അപ്പോൾ നമ്മൾ KFPA അതായത് കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കിട്ടിലും ഓഫീസൊക്കെ കണ്ടല്ലോ. സോറി കേട്ടോ, അവിടെ പോയപ്പം കുറച്ച് ലേറ്റ് കുറവായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഇച്ചിരി ലേറ്റ് കുറവായിരുന്നു, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നേരം വിളിക്കാൻ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്. എനിക്ക് മൂന്ന് സ്ഥലങ്ങൾ കവർ ചെയ്ത് ഇതൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം വേണം എനിക്ക് ഓഫീസിൽ പോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ പോയത്. അപ്പോൾ അവിടെ ഇച്ചിരി ലേറ്റ് കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ലേറ്റൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ മലയാളികളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരങ്ങളായ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ
ആ പുതിയ ഓഫീസില്ലേ, അപ്പോൾ ആ ഒരു പുതിയ ഓഫീസ് കാണാനാണ് നമ്മൾ പോകുന്നത്. ഇത് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലൂര് ദേശാഭിമാനി റോട്ടിലാണ് ഈ ഒരു ഓഫീസ് വരുന്നത്. കിട്ടിക്കാച്ച് സാധനമാണ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. വാ സൈക്കിളൊക്കെ ചവിട്ടി നമ്മുടെ മമ്മൂക്കേടെയും ലാലേട്ടൻ്റെ ഒക്കെ ആ ഒരു പുതിയ ഓഫീസിലോട്ടാണ് എത്തിയിട്ടുള്ളത്. ഞാൻ സൈക്കിൾ ഒന്ന് ഒതുക്കിക്കോട്ടെ, എന്നിട്ട് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. സൈക്കിൾ കണ്ടല്ലോ അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ മമ്മൂക്കേടെയും ലാലേട്ടൻ്റെ. മമ്മൂക്കേടെയും ലാലേട്ടൻ്റെയും മാത്രമല്ല, മലയാള സിനിമയിലെ എല്ലാ നടീ നടന്മാരുടെ അമ്മ എന്ന സംഘടനയിലെ അംഗത്വമുള്ള എല്ലാ നടീ നടന്മാരുടെയും ഓഫീസ് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമുച്ചയം, അതായത് അമ്മ എന്ന സംഘടന രൂപീകരിച്ചത് 1994 ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക്, അതായത് മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ പ്രസിഡൻ്റായിട്ടുള്ള ഈ ഒരു സംഘടനയ്ക്ക് ഇതുപോലൊരു ഓഫീസ് സ്വന്തമായിട്ട് വരുന്നത്. ഏകദേശം 10 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഈ മാസം ഈ ഫെബ്രുവരി തന്നെയാണ് നമ്മുടെ മമ്മൂക്കയുടെ ഒരു കിട്ടിലൻ മേക്ക് ഓവർ, അതായത് അദ്ദേഹം താടിയൊക്കെ വളർത്തി ഒരു കിട്ടിലൻ റീസെൻ്റ് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഇവിടെ നിന്നാണ് ആ കാറിൽ വന്ന് ഇറങ്ങുന്നത്. അതൊക്കെ ഇതിൻ്റെ ഇനാഗ്രേഷനും ബാക്കിയൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ സൈഡിൽ കണ്ടോ. എനിക്കറിയാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടി നടന്മാർക്കൊക്കെ ഇവിടെ വന്ന് വണ്ടി ഒതുക്കി ഈ ഒരു വഴിയില്ലേ അതിലൂടെ കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ ലിഫ്റ്റുണ്ട്, അവർക്ക് വേണ്ട ഫ്ലോറിലോട്ട് പോകാനും ബാക്കിയൊക്കെ അതിനകത്ത് ലിഫ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക, കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കിടുക്കാച്ചി ഓഫീസും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ, ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും മാത്രമല്ല മലയാളത്തിലെ എല്ലാ നടീനടന്മാരുടെയും ഓഫീസ് തന്നെയാണത്. ഓക്കെ, അമ്മയുടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തമിഴിൽ പറഞ്ഞ പോലെ നമ്മുടെ ടേക്ക് ഓഫ് സിനിമയിൽ ഇറാഖിലെ ഹോസ്പിറ്റലായിട്ട് ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനിലോട്ടാണ്. അപ്പോൾ ഞാൻ ചവിട്ടി അങ്ങ് ഇറാഖിലെത്തണം, അപ്പോൾ വെയിറ്റ് ചെയ്യും. ചുമ്മാ തള്ളിയതാണ് ഇത് വരുന്നത്. ആക്ച്വലി കമ്മനം കത്രിക്കടവ് റോട്ടിലാണ് കിടിലൻ ലൊക്കേഷനാണ്. ഒരുപാട് സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചവിട്ടി അങ്ങോട്ട് എത്താം, അങ്ങ് ഇറാഖിലെത്തണ്ടേ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒടുവിൽ നമ്മൾ ചവിട്ടി നമ്മുടെ ഇറാഖിലെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പാർവതിയുടെയൊക്കെ ഇറാഖിലെ ഹോസ്പിറ്റലുണ്ടല്ലോ, തീവ്രവാദികൾ അവരെ പിടിച്ചു വയ്ക്കുന്ന ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. കാണിച്ചുതരാം. ഈ ഒരു ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കത്രിക്കടവ് പാലത്തു നിന്ന് കമ്മനത്തോട്ട് വരുന്ന വഴിക്കാണ് ഈ ഒരു ഇത് വരുന്നത്. ഇതൊരു ആക്ച്വലി ഒരു സ്റ്റുഡിയോ ആണ്, ഞാൻ കാണിച്ചുതരാം. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ടേക്ക് ഓഫ് സിനിമയിൽ പാർവതിനെയും മറ്റൊക്കെ ടെററിസ്റ്റുകൾ പിടിച്ചു വയ്ക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉൾഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ള ഇവിടെയാണ്. ഈ ഒരു സ്റ്റുഡിയോയുടെ പേര് വരുന്നത് പൂമ്പാറ്റ സ്റ്റുഡിയോ എന്നാണ്. ഞാൻ കണ്ടല്ലോ, ഒത്തിരി സിനിമാക്കാരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ലൊക്കേഷനാണ്. അതായത് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ നിന്ന് തമ്മലത്ത് നിന്ന് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ പോലും ഉണ്ടാവില്ല ഇങ്ങോട്ട്. പിന്നെ ഒരു പഴയതാണ്, അതായത് ഒരു സ്റ്റണ്ട് സീന്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല, അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ. കണ്ടല്ലോ, കിണ്ണം കാഴ്ച ഒരു സ്റ്റുഡിയോ തന്നെയാണ്. കണ്ടല്ലോ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.